ഹായ്, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ വളരെ ഒരു അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാണ്, അതിനെക്കുറിച്ച് പറഞ്ഞ് ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. ഇപ്പം വളരെ ചുരുക്കമായിട്ട് ചില ചാനൽസിലൊക്കെ, റീജിയണൽ ചാനൽസിൽ ഈ ഒരു ഗെയിം ഷോ, ഒരു റിയാലിറ്റി ഷോ എന്തെങ്കിലും നടത്തുവാണെങ്കിൽ അവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ കണ്ടസ്റ്റൻസിനെ ഒന്ന് കരയിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അവർ കരയിപ്പിക്കുന്നതെന്നതിൻ്റെ ഉത്തരം എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവരുടെ റേറ്റിംഗിന് വേണ്ടിയായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ്, അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരുന്നാലും അവർ അവരുടെ സങ്കടങ്ങളൊക്കെ മറന്ന് അവരുടെ കഴിവ് തെളിയിപ്പിക്കാനായിട്ടാണ് ഓരോ ഗെയിം ഷോസും റിയാലിറ്റി ഷോസിലുമൊക്കെ അവർ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കാലിനോ കൈക്കോ നിങ്ങൾ അത് എന്ത് പറ്റി, എപ്പോഴാണ് സംഭവിച്ചത്, അത് സംഭവിക്കും നിങ്ങൾക്ക് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പം ഈ പങ്കെടുക്കുന്ന ഈ ആൾക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അത് കാണുമ്പോഴും നമുക്ക് വിഷമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സമയം ആ ചാനലിൽ ഇൻവോൾവ് ആവും. എത്ര ദൂരം നമ്മൾ ആ ചാനലിൽ ഇൻവോൾവ് ആവുന്നു അത്ര ദൂരം അവരുടെ TRP റേറ്റിംഗ് കൂടും. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് ചാനൽ ഞാനിപ്പോൾ വീണ്ടും 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 അതൊരു ട്രെൻഡി ആയിട്ട് വരുവാണ്. ഇങ്ങനെ ഈ കുത്തി തുരന്ന് ചോദിച്ച് അവിടെ നിൽക്കുന്ന ഹോസ്റ്റ് കരയും, അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് കരയും ആ ചാനൽ കരയുന്നതായിട്ട് കാണിക്കും. അങ്ങനെ എല്ലാവരെയും കരയിപ്പിച്ച് വല്ലപ്പോഴും ഒരാളോട് ചോദിച്ചു നമ്മൾ സങ്കടപ്പെട്ടു എന്ന കാര്യം ഓക്കെ. ഇതിപ്പോൾ സ്ഥിരം ഏതെങ്കിലും നമ്മൾ റിയാലിറ്റി ഷോസ് ഏത് ഷോസ് എടുത്താലും ചില ചില ചാനൽസിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം സഹായിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ആഫ്റ്റർ സ്റ്റേജ് കൂടെ നോക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് സഹായിക്കാം, അത് വേറെ റീസൺ. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുമോ, ഇതൊക്കെ അധികം പ്രൊമോട്ട് ചെയ്യരുത്. അവരടുത്തൊക്കെ ഇങ്ങനെ അവരുടെ എമോഷൻസും ഫീലിങ്സും ഒരിക്കലും ഇങ്ങനെ ചാനലിൻ്റെ ക്യാമറയുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പാടില്ല. ശരിക്കും നിങ്ങളെ പുറത്ത് ഇത്രയും കൺസേൺ ആയിട്ട് അവർ നിങ്ങളുടെ കഷ്ടങ്ങളുടെ ഷെയർ ചെയ്യാനാണ് വരുവാണെങ്കിൽ അത് ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു പ്ലേസിലിരുന്ന് അവർക്ക് അത് ഷെയർ ചെയ്യാം. പക്ഷേ അത് ക്യാമറയുടെ മുന്നിൽ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം അവരൊക്കെ അതിനെ വളരെ സന്തോഷമായിട്ടാണ് അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരുടെ റേറ്റിംഗ് കൂട്ടാനായിട്ട് അത് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. സോ പ്ലീസ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ പരിചയത്തിൽ ആരായിരുന്നാലും ഇങ്ങനെ ഓരോ റിയാലിറ്റി ഷോസിൽ ചെന്ന് അതൊന്നും ഷെയർ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ മനസ്സിൽ വെച്ചേക്കുക, അറിഞ്ഞവരോടൊക്കെ പറയുക. ഓക്കെ, ബൈ ബൈ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഇതേപോലെ ഒരു നല്ലൊരു ടോപ്പിക്കോട് കാണാം. ബൈ ബൈ.